പാപ്പൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കപ്പ കൊണ്ടുള്ള ഒരു വിഭവമാണ്. കപ്പ ബോണ്ടയാണ് തയ്യാറാക്കുന്നത്. നമ്മൾ സാധാരണ ഉരുളക്കിഴങ്ങ് കൊണ്ടാണ് ബോണ്ട തയ്യാറാക്കാറ്, ഇത് കപ്പ ബോണ്ടയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കപ്പ ബോണ്ട എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്ന കപ്പ ബോണ്ടയാണ്. അതിനായിട്ട് എടുത്തിട്ടുള്ളത് 2 കപ്പ് കപ്പ വേവിച്ചതാണ് കാണുന്നത്. പിന്നെ നമ്മൾ കപ്പ വേവിക്കുമ്പോൾ രണ്ട് വെള്ളം ഊറ്റിയിട്ടാണ് കപ്പ വേവിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ അതിലേക്കായിട്ട് എടുത്തിട്ടുള്ളത് 1 സവാള ചെറുതായി അരിഞ്ഞതാണ്, 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ഇഞ്ചി നല്ല ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നീട് നമ്മൾ അതിനായിട്ട് എടുത്തിരിക്കുന്നത് കറിവേപ്പില, 1 തണ്ട് കറിവേപ്പില ചെറുതായി അരിഞ്ഞതാണ്. പിന്നെ നമ്മൾ അതിൻ്റെ ബാറ്റർ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് 2 കപ്പ് 1 കപ്പ് മൈദ. പിന്നീട് അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടെ ഇതിലേക്ക് ചേർക്കണം. ഇത് അതിൻ്റെ ബോണ്ടയുടെ ബാറ്റർ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ നമുക്ക് ചേർക്കണം. അപ്പോൾ അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നീട് നമ്മളിതിലേക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടി കൂടെ ഇതിലേക്കായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ബോണ്ടയുടെ ബാറ്റർ തയ്യാറാക്കിയാണ്. നമ്മളിത് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഒരു കളറിന് വേണ്ടി മാത്രം നമ്മൾ ഒരല്പം മഞ്ഞൾപ്പൊടി ഇതിലേക്കായിട്ട് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അല്പം വെള്ളം ഒഴിച്ച് ഇതൊന്ന് ഒരു കുഴമ്പ് പരുവത്തിലൊന്ന് തയ്യാറാക്കാൻ പോവുകയാണ്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതൊന്ന് ഒരു ബാറ്റർ രൂപത്തിലാക്കാൻ പോവുകയാണ്. ആവശ്യത്തിന് കുറേശ്ശെ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അത് നല്ലപോലെ നല്ല കട്ടയൊക്കെ ഉടച്ചുകൊടുത്ത് നല്ലപോലെ ഒരു കുഴമ്പ് പരുവത്തിലായിട്ട് മാറ്റണം നമുക്കത്. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മൈദയും അരിപ്പൊടിയും പിന്നീട് അല്പം ഉപ്പും മഞ്ഞൾപ്പൊടി ഒരു കളറിന് വേണ്ടി നമ്മൾ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എങ്ങനെ പാകം ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ ബോണ്ട തയ്യാറാക്കുന്നതിനായിട്ട് ഒരു ചീനച്ചട്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കായിട്ട് നമ്മൾ വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ കടുക്, അല്ലെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്, നമ്മൾ അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട്. കടുക് നല്ലപോലെ പൊട്ടുന്നുണ്ട്. അതിലേക്ക് നമ്മൾ പച്ചമുളക് ചെറുതായി അരിഞ്ഞു വെച്ച 2 പച്ചമുളക്, ഇഞ്ചി എന്നിവ നമ്മളതിലേക്കായിട്ട് ചേർത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ സവാള ചേർത്തിട്ടുണ്ട്. പച്ചമുളക് ഇഞ്ചി നല്ല ഒന്ന് മൂത്ത് വന്നതിന് ശേഷം അരിഞ്ഞു വെച്ച സവാള നമ്മളതിലേക്കായിട്ട് ചേർത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. സവാളയിലേക്ക് ഒരല്പം ഉപ്പ് കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്.
അതിനുശേഷം നല്ലപോലെ ഒന്നിത് വഴറ്റിക്കൊടുക്കുക. അത് നമ്മൾ നല്ലപോലെ ഒന്ന് വഴന്ന് വരുന്നവരെ ഉള്ളി ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് കുരുമുളക് ചതച്ചാണ് ഇതിലേക്കായിട്ട് ചേർക്കേണ്ടത്. അതിലേക്കായിട്ട് നമുക്ക് അര ടീസ്പൂൺ കുരുമുളക് ചതച്ചത് ഇതിലേക്കായിട്ട് ചേർത്തിട്ടുണ്ട്. നമ്മൾ ഉള്ളി വഴന്നതിലേക്ക് കുരുമുളക് ചതച്ചത് ചേർത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് വഴറ്റിക്കൊടുക്കുകയാണ്. ഉള്ളി നമ്മുടെ സവോള നല്ലപോലെ ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചുള്ള കറിവേപ്പില കൂടി ചേർക്കുകയാണ്. ഒരു തണ്ട് കറിവേപ്പില ചെറുതായി അരിഞ്ഞത് നമ്മളിതിലേക്കായിട്ട് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് നല്ല സവോള നല്ലപോലെ ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്കായിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള കപ്പ ഇതിലേക്കായിട്ട് ചേർക്കാൻ പോവുകയാണ്. വേവിച്ച് വെച്ച 2 കപ്പ് കപ്പ ഇതിലേക്കായിട്ട് നമ്മൾ ചേർക്കുകയാണ്. നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. നല്ലപോലെ കപ്പ നല്ലപോലെ ഒന്ന് ഉടച്ച് നമ്മൾ ഒന്ന് നല്ലപോലെ ഉടച്ച് അതിലേക്കായിട്ട് സവോളയിലേക്കായിട്ട് യോജിപ്പിച്ച് കൊടുക്കണം. കപ്പ നല്ലപോലെ ഉടച്ച് കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഉടച്ചത് സവാളയിലേക്ക് നല്ലപോലെ യോജിപ്പിക്കാനായിട്ട് നോക്കുന്നുണ്ട്. അത് ഏകദേശം റെഡിയായിട്ടുണ്ട്. ഇനി നമ്മളിത് ചൂടറിയതിന് ശേഷമാണ് നമ്മൾ
നമ്മൾ ഓഫാക്കി വെക്കുക. അതിനുശേഷം അത് ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ ബോണ്ട തയ്യാറാക്കുന്നത്. നമ്മൾ തയ്യാറാക്കിയ കപ്പ സവാള മിശ്രിതം നമ്മളങ്ങനെ ഒരു ഉരുളകളായിട്ട് ഉരുട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഈ ഷേപ്പിൽ നമ്മളിങ്ങനെ ഉരുട്ടി അതിനെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് നമ്മൾ തയ്യാറാക്കി വെച്ച ബാറ്ററിൽ മുക്കി നമുക്ക് എണ്ണയിൽ പൊരിച്ചെടുക്കാം. നമ്മൾ ബോണ്ട ഉണ്ടാക്കുന്നതിനായിട്ട് അത് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചാൽ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മളിപ്പോൾ ഓയിൽ ഒഴിക്കാൻ പോവാണ്. സൺഫ്ലവർ ഓയിലാണ് നമ്മളിവിടെ പാകം ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ അല്പം സൺഫ്ലവർ ഓയിൽ ഇതിലേക്കായിട്ട് ഒഴിക്കാൻ പോവുകയാണ്. നമ്മൾ ഇതിലേക്കായിട്ട് ഓയിൽ ഒഴിക്കാൻ പോവുകയാണ്. നമ്മൾ ബോണ്ട ഉണ്ടാക്കുന്നതിനായി സൺഫ്ലവർ ഓയിലാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ചൂടായ ചീനച്ചട്ടിയിലേക്ക് നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. നമ്മളിവിടെ തയ്യാറാക്കിയ ബാറ്ററിൽ നമ്മൾ ഉരുളകളാക്കി വെച്ച കപ്പയും സവാളയും ചേർന്ന മിശ്രിത ഉരുളകളാക്കി വെച്ചത് ഇതിലൊന്ന് ചേർത്തിട്ടാണ് നമ്മൾ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുന്നത്. ഇപ്പോൾ നമ്മളത് ഈ മിശ്രിതമാണ് ഈ കാണുന്നത്, ബാറ്ററാണ് ഇപ്പോൾ ഈ കാണുന്നത്. നമ്മളിപ്പോൾ ഉരുട്ടി വെച്ച ആ ഓരോ ഉരുളകൾ ഓരോന്നായി എടുത്ത് ബാറ്ററിൽ മുക്കി നമ്മൾ എണ്ണയിലിട്ട് വറുത്ത് കോരാനായിട്ട് പോവുകയാണ്. ബാറ്റർ നല്ലപോലെ മുക്കിയ ശേഷമാണ് നമ്മൾ എണ്ണയിലിട്ടത് വറുത്ത് കോരുന്നത്. നമ്മളങ്ങനെ തയ്യാറാക്കി വെച്ച ഈ ബാറ്ററിൽ മുക്കി ഓരോ ഉരുളകൾ നല്ലപോലെ മുക്കിയിട്ട് ഓരോന്നായിട്ട് നമ്മൾ എണ്ണയിലിട്ട് വറുത്ത് കോരുകയാണ്. നമ്മളിവിടെ സൺഫ്ലവർ ഓയിലാണ് ഇത് വറുത്തെടുക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു വശം നന്നായി വെന്തതിന് ശേഷം, നന്നായി മുരിഞ്ഞ് വന്നതിന് ശേഷം മറച്ചിട്ട് നമ്മൾ മറ്റേ ഭാഗം കൂടെ ഇതുപോലെ മുരിച്ചെടുക്കേണ്ടതാണ്. നമ്മുടെ കപ്പ ബോണ്ട ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കപ്പ ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ ബോണ്ട തയ്യാറാക്കിയെടുക്കാം. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റാവുന്ന ഒരു സ്നാക്കാണിത്. ഇപ്പോൾ നമ്മൾ നല്ലപോലെ ഒരു വശം നല്ലപോലെ മുരിഞ്ഞതിന് ശേഷം ഒന്ന് നല്ലപോലെ മറച്ചിട്ട് കൊടുത്ത് അടുത്ത വശവും കൂടെ നല്ലപോലെ മുരിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ എല്ലാവരും ഈ ഈവനിങ് സ്നാക്കായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഈ കപ്പ ബോണ്ട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റാവുന്ന ഒരു സ്നാക്കാണിത്.